ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കോളനിക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചന്ദ്രബോസ് കളക്ടർ ഓഫീസിൽ നിന്ന് ഒരു പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടെന്നും ഇവിടെ ഈ ചൈന കോളനി തകർത്ത് കളയുന്നതിൽ കളക്ടർക്ക് യാതൊരു വിരോധവുമില്ല എന്ന് ചന്ദ്രബോസ് ബാലചന്ദ്രന്റെ മുന്നിൽ കളവ് പറയുന്നു. അത് കേൾക്കുന്ന ആ നിമിഷം ബാലചന്ദ്രൻ അവിടെ ഉണ്ടായിരുന്ന തന്റെ ഗുണ്ടകളോട് അടിച്ചു നേരത്തടായെല്ലാം എന്ന് പറഞ്ഞ് JCB സ്റ്റാർട്ട് ചെയ്ത് നേരെ ആ കെട്ടിടങ്ങൾക്ക് നേരെ JCB പാഞ്ഞെടുക്കുന്നു. ആ നിമിഷം സത്യഭാമയുടെ വീട്ടിൽ വിഷ്ണുവിന്റെ വിവാഹ നിശ്ചയം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആകെ വിഷമത്തോടെ പപ്പി നേരെ രാഘവനാർ അരികിലേക്ക് എത്തി അച്ചച്ച എന്ന് വിളിച്ചു. വിഷമത്തോടെ രാഘവനാർ നോക്കുമ്പോ രാഘവനാരോട് പപ്പി പറഞ്ഞു, അച്ചച്ച, ആ ബാഡ് ഗേൾ വീണ്ടും വന്നു. ചേച്ചിയമ്മയുടെ കാര്യം പറഞ്ഞ് സത്യാമ്മയോട് ഈ ബാഡ് ഗേളുമായിട്ടുള്ള വിവാഹം വെല്ലിച്ചിന് നടത്തണ്ട എന്ന് പറഞ്ഞിട്ടും സത്യാമ്മ അത് കേൾക്കുന്നില്ല അച്ചച്ച. ആ ചേച്ചിയമ്മയല്ലാതെ വിഷ്ണു അച്ഛന് വേറെ ആരെയും ഇഷ്ടവുമല്ല. ഇനി എന്താ ചെയ്യുക അച്ചച്ച എന്ന സങ്കടത്തോടെ പപ്പിമോള് ചോദിക്കുന്നത് കേട്ട് രാഘവനാർ പപ്പിമോളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, മോള് പേടിക്കണ്ട, ഇതൊന്നും നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി. ആണോ അച്ചച്ച എന്ന് ചോദിച്ചപ്പം അതെ മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പപ്പിയെ പറഞ്ഞയക്കുമ്പോഴും രാഘവനാർ പ്രതീക്ഷയോടെ ശാലിനി ഉടനെ എത്തുമെന്ന് ഓർത്ത് ആ റൂമിൽ തന്നെ കാത്തിരിക്കുന്നു. ഉടനെ തന്നെ അവൾ വരും, ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം ഉടനെ ശാലിനി ഇവിടേക്ക് എത്തും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമയും രോഹിത്തും വിവാഹ നിശ്ചയം മുടങ്ങുമെന്നുള്ള ആ ആഗ്രഹത്തിൽ അങ്ങനെ നിന്നു. അപ്പോഴേക്കും അവിടേക്ക് ജ്യോത്സ്യൻ എത്തിക്കഴിഞ്ഞു. ജ്യോത്സ്യൻ കൂടി വന്നതോടെ വളരെ സന്തോഷത്തോടെ ജ്യോത്സ്യനെ അകത്തേക്ക് സ്വീകരിക്കുന്നു സത്യഭാമയും മറ്റുള്ളവരും. ജ്യോത്സ്യൻ വന്നിരിക്കുന്ന സമയത്ത് ഉടനെ തന്നെ ജ്യോത്സ്യനോട് വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ് ശിവൻകുട്ടി. മധുശ്രീയുടെ അച്ഛൻ ശിവൻകുട്ടിയെ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഇതാ മുഹൂർത്തത്തിന് സമയമായോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ട് ഏയ് മുഹൂർത്തത്തിനുള്ള സമയം ആകുന്നതേ ഉള്ളൂ, ഇനിയും 1 മണിക്കൂർ ബാക്കിയുണ്ട് എന്ന് അറിയിച്ചു. അപ്പോഴേക്കും വേഗം തന്നെ സത്യഭാമ പിള്ളാച്ചൻ അരികിലേക്ക് വിളിപ്പിച്ചു, പിള്ളേ വേഗം ചെന്ന് വിഷ്ണുവിനോട് വരാൻ പറയണം. അത് കേട്ടും പിള്ളാച്ചൻ ശരി സത്യാമ്മ എന്ന് പറഞ്ഞതും വീണ്ടും സത്യഭാമ വിളിച്ചോണ്ട് പറഞ്ഞു, അതെ വെറുതെ വിളിച്ചാൽ പോരാ, വരാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോരാ, വിളിച്ചുകൊണ്ട് വന്നിരിക്കണം എന്ന് പിള്ളാച്ചനെ താക്കീത് പറയും പോലെ സത്യഭാമ ഓർമ്മപ്പെടുത്തി. ശരി സത്യാമ്മ എന്ന് പറഞ്ഞു. ആകെ വിഷമത്തോടെ പിള്ളാച്ചൻ നേരെ മുകളിലേക്ക് കയറി പോകുമ്പോൾ പപ്പിമോള് താഴെ ചടങ്ങ് നടക്കുന്നത് കാണാനെ അവിടേക്ക് ശ്യാമയ്ക്ക് അരികിലേക്ക് വന്ന് നിൽക്കുന്നു. ശ്യാമ ആകെ വിഷമത്തോടെ മധുശ്രീയുമായിട്ടുള്ള വിഷ്ണുവിന്റെ വിവാഹ നിശ്ചയം നടക്കലെന്ന് പ്രാർത്ഥിച്ച് ഉടനെ തന്നെ എന്റെ ചേച്ചി എത്തുമല്ലോ എന്ന പ്രതീക്ഷയിൽ ശ്യാമ അങ്ങനെ നിന്നു. അപ്പോഴേക്കും പപ്പിമോള് വന്ന് മധുശ്രീയെ നോക്കുന്നത് കണ്ടതോടെ മധുശ്രീക്ക് ആകെ ടെൻഷനാവുന്നു. ഈ കുരിപ്പ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, ഇതിനെ കൈകാര്യം ചെയ്യേ പറ്റുമോ എന്ന് ആലോചിച്ച് ഉടനെ തന്നെ ആയി മോളെ ഇങ്ങി വന്നേ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പപ്പി അരികിലേക്ക് വിളിക്കുമ്പോൾ പപ്പി ദേഷ്യത്തോടെ മധുശ്രീയെ നോക്കി പറയുന്നു, വേണ്ട, യു ആർ ബാഡ് ഗേൾ, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. യു ആർ എ ബാഡ് ഗേൾ എന്ന് പറഞ്ഞ് പപ്പി ബഹളം വെക്കുന്നത് കേട്ട് ശ്യാമ പപ്പിയെ വിളിച്ചു, മോളെ പപ്പി മിണ്ടാതിരിക്കെ. അപ്പോഴേക്കും പപ്പി വീണ്ടും മധുശ്രീയെ നോക്കി പറഞ്ഞു, യു ആർ എ ബാഡ് ഗേൾ. അപ്പോഴേക്കും സത്യഭാമ വിളിച്ചു, പപ്പി. അപ്പോഴേ ഉടനെ തന്നെ പപ്പി അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, നിന്നോടല്ലേ പപ്പി പറഞ്ഞ മിണ്ടാതിരിക്കാൻ. ഉടനെ തന്നെ പപ്പി അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം നിന്നോട് പറഞ്ഞ കേക്കില്ലല്ലേ പപ്പി എന്ന് വിളിച്ച് സത്യഭാമ വേഗം പപ്പിയുടെ അരികിലേക്ക് ചെന്നു. പപ്പി അപ്പോഴേക്കും പറഞ്ഞു, സത്യാമ്മ എന്റെ കൈ വിട്. അപ്പോഴേക്കും നിന്നോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ശ്യാമയുടെ പിടിയിൽ നിന്ന് സത്യഭാമ പപ്പിയെ പിടിച്ചു വലിക്കുന്നു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ച് പപ്പിമോളെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ മധുശ്രീ ഉടനെ സത്യഭാമയെ തടയുന്നു. വേണ്ട ആന്റി, പാവമല്ലേ കൊച്ചുകുട്ടികളെ, അവളുടെ ഒരു വിവരക്കേടിന് എന്തൊക്കെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, ഏ വിവരക്കേടെന്നോ, ഇത് വിളഞ്ഞ വിത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പപ്പിയെ നിർബന്ധപൂർവ്വം സത്യഭാമ അവിടുന്ന് പിടിച്ചു വരച്ചുകൊണ്ട് നേരെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുന്നു. രോഹിതം ശ്യാമയും ആകെ ടെൻഷനങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മധുശ്രീ ഓ അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിൽ നിന്നു. സത്യഭാമ പപ്പിയെയും കൂട്ടിക്കൊണ്ട് നേരെ മുകളിൽ വന്ന് ഒരു റൂമിലേക്ക് പപ്പിയെ കയറ്റി ആ വാതിലടച്ചു. അങ്ങനെ പപ്പി മോളെ ആ റൂമിൽ പൂട്ടിയിട്ടു. പപ്പി ബഹളം ഉണ്ടാക്കിക്കൊണ്ട് സത്യാമ്മ വാതിൽ തുറക്കുകയെന്ന് പറഞ്ഞ് വാതിൽ വന്ന് കൊട്ടിയിട്ടും സത്യഭാമ നീ അവിടെ കിടക്കുന്ന പറഞ്ഞ് വേഗം ഓടുന്ന് ഇറങ്ങുന്നു. ഈ സമയത്ത് വിഷ്ണുവിന്റെ അരികിലേക്ക് എത്താനായി ശാലിനി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ആകെ നിരാശയോടെ ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ട് അവിടേക്ക് പിള്ളാച്ചനെത്തി. വിഷ്ണു കുഞ്ഞെ എന്ന് വിളിച്ചതും വിഷ്ണു ആ വിളി കേൾക്കാൻ കൂട്ടാക്കാരെ പിന്തിരിഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും പിള്ളാച്ചൻ വിഷമത്തോടെ വിളിച്ചു, വിഷ്ണു കുഞ്ഞെ അമ്മ താഴേക്ക് ചെല്ലാൻ പറയുന്നു. സത്യാമ്മ വിളിച്ചു. ഇത് കേട്ടത് ഉടനെ വിഷ്ണു ആകെ ദേഷ്യത്തോടെ അരികിൽ നിന്ന് ആ പിള്ളാച്ചനെ നോക്കി, ഇടൂ നിങ്ങളൊരു മനുഷ്യനല്ലേ, നിങ്ങൾക്ക് മനസാക്ഷിയില്ലേ,
നിങ്ങളെ ഞാൻ ഈ വീട്ടിലെ ഒരു ജോലിക്കാരനായിട്ടല്ലേ കണ്ടിട്ടുള്ളത്, ഈ വീട്ടിലൊരു അംഗമായിട്ടല്ലേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആ നിങ്ങളാണോ ശാലിനിയെ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളഞ്ഞുകൊണ്ട് ശാലിനിക്ക് പകരം മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള നിശ്ചയത്തിന് താഴേക്ക് ഇറങ്ങി വരാനായി നിങ്ങൾ എന്നെ നിർബന്ധിക്കുന്നത് എന്ന് ചോദിച്ച് വിഷ്ണു ദേഷ്യപ്പെടുമ്പോ പിള്ളാശൻ പറഞ്ഞു, വിഷ്ണു കുഞ്ഞെ സത്യം തന്നെയാ മോൻ പറഞ്ഞത്. മോൻ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെയാ കണ്ടിട്ടുള്ളത്. ഞാനും തിരിച്ച് അങ്ങനെ തന്നെയാ കരുതിയിട്ടുള്ളത്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജോലിക്കാരനും ജോലിക്ക് കൂലി നൽകുന്നവരും തമ്മിൽ ഒരു അന്തരം ഉണ്ട് കുഞ്ഞെ. കാരണം നമുക്ക് ശമ്പളം തരുന്ന ആള് ആ മുതലാളിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് അവരെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ അവരുടെ സഹോദരനോ സഹോദരനോ ആരെങ്കിലും ഒക്കെയായി പ്രിയ വേണ്ടപ്പെട്ട അടുത്ത ബന്ധുവോ ഒക്കെയായി മാറിയിരിക്കും. പക്ഷേ മുതലാളിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ആ നിമിഷം അവർക്ക് അവരെ നമ്മളെ അവരുടെ ജോലിക്കാരനാക്കി മാറ്റും. ആ ജോലിക്കാരന്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ പിന്മാറാൻ പാടില്ല. അങ്ങനെ ഒരു ദിവസം അവർ നമുക്ക് ശമ്പളം തരുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അതോടെ തീരും ആ ജോലിക്കാരനും ആ മുതലാളിയും തമ്മിലുള്ള ബന്ധം. അതാണ് ഓരോ ജോലിക്കാരന്റെ അവസ്ഥ. കുഞ്ഞെ സത്യത്തിൽ മോന്റെ അവസ്ഥ കാണുമ്പോൾ സങ്കടം കാണുമ്പോൾ നെഞ്ച് പൊട്ടാറുണ്ട്. എന്റെ മോനെ പോലെ ഒരു മകനെ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകാറുണ്ട്. അച്ഛനമ്മമാർക്ക് വേണ്ടി ഇത്രയേറെ വേദന സഹിക്കുന്ന ഒരു മകനെ, അച്ഛനമ്മമാരെ ഇത്രത്തോളം അനുസരിക്കുന്ന ഒരു മകൻ, എനിക്കിങ്ങനെ ഒരു മോൻ ഉണ്ടായിരുന്നെങ്കിൽ പൊന്നുപോലെ ഞാൻ നോക്കിയേനെ. മോന്റെ ഇഷ്ടങ്ങളെല്ലാം എന്നാൽ ആകും വിധത്തിൽ ഞാൻ സാധിച്ചു തരുമായിരുന്നു. മോനെ ഇപ്പോ മോനെ വിളിക്കാനായി ഇങ്ങോട്ട് വന്നത്, ഈ വീടിന്റെ പടി കയറുന്ന ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഒരു മനസ്സുള്ള ആളായിട്ടല്ല, മറിച്ച് ഈ വീട്ടിലെ ശമ്പളക്കാരനായി പോയി. ആ ശമ്പളക്കാരനാ ഈ വീടിന്റെ പടിയിറങ്ങി ഇവിടേക്ക് വന്നത്. അല്ലായിരുന്നെങ്കിൽ രമണൻ പിള്ളയാണെങ്കിൽ ഇവിടേക്ക് വരുമായിരുന്നില്ല. ഇവിടുത്തെ ശമ്പളം കിട്ടിയുന്ന ഒരു അത്താഴ പട്ടിണിക്കാരനായി പോയില്ലേ ഞാൻ, ആ ശമ്പളത്തിൽ കഴിയുന്ന അത്താഴ പട്ടിണിക്കാരൻ. അല്ലായിരുന്നെങ്കിൽ കുഞ്ഞെ സത്യാമ്മയുടെ നാല് വർത്തമാനം പറഞ്ഞ് ഞാൻ ഈ വീടിന്റെ പടിയിറങ്ങിയനെ എന്ന് പിള്ളാച്ചൻ സങ്കടപ്പെട്ട് പറയുമ്പോൾ വിഷ്ണു പിള്ളാച്ചന്റെ മനസ്സിന്റെ വിഷമം കണ്ട്, ആ കണ്ണുകൾ നിറയുന്നത് കണ്ട് വിഷ്ണു സങ്കടത്തോടെ പിള്ളാച്ചനെ നോക്കി. പിള്ളച്ചേട്ടാ, പിള്ളച്ചേട്ടനെ എന്റെ അച്ഛനെ സ്ഥാനത്ത് തന്നെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പോലും വിഷ്ണു പറഞ്ഞപ്പോ അങ്ങനെയെല്ലാം കുത്തുവാക്കുകൾ പറഞ്ഞ് പിള്ളാച്ചനെ വേദനിപ്പിച്ചതിന്റെ സങ്കടത്തിൽ ഉടനെ വിഷ്ണു പിള്ളാച്ചന്റെ കയ്യിൽ കടന്നു പിടിച്ചു പറഞ്ഞു, പിള്ളച്ചേട്ടാ ഞാൻ അപ്പോഴത്തെ വിഷമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞ് വിഷ്ണുവും സങ്കടപ്പെടുന്നു. ഈ സമയത്ത് മട്ടുപ്പാവിലിരുന്ന് ശാലിനിയുടെ വരവും പ്രതീക്ഷിച്ച് വഴിക്കണ്ണുമായിട്ട് രാഘവൻ നേരെ തനിച്ചവിടെ ഇരുന്നു. കുറെ നേരം നോക്കിയിരുന്നതിന് ശേഷം രാഘവൻ നേരെ അവിടേക്ക് ശാലിനി വരുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ മനസ്സുകൊണ്ട് പറഞ്ഞു, ഇല്ല അവൾ വരില്ല, ഇവിടെ സത്യാമ ഭാമയോടുള്ള പേടി കൊണ്ട് അവൾ വരാൻ പോകുന്നില്ല, അതാണ് സത്യം. ഞാൻ വെറുതെ അവളെ നോക്കിയിരുന്നിട്ട് അവളെന്നെ കബളിപ്പിച്ചു കളഞ്ഞല്ലോ. എന്റെ കുഞ്ഞുങ്ങൾ എത്ര ആഗ്രഹിച്ചതാണ് ഒരു നല്ലൊരു ജീവിതത്തിന് വേണ്ടി, എത്ര കൊതിച്ചതാണെന്ന് ആലോചിച്ച് രാഘവൻ നായർ വിഷ്ണു തന്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് അവളെ വേണോ അച്ഛാ എന്ന് പറഞ്ഞ് വിഷ്ണു കരഞ്ഞതും വിഷ്ണുവേട്ടൻ എന്റെ ജീവനാന്ന് പറഞ്ഞുകൊണ്ടുള്ള പൊട്ടിക്കരച്ചിൽ ശാലിനിയുടേതും രാഘവനാരൻ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ശാലിനി ഈ സമയത്ത് സത്യാമ്മയുടെ വീട് ലക്ഷ്യം വെച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ മധുശ്രീയുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ നടക്കുന്നു. ഈ സമയത്ത് പപ്പി തനിച്ച റൂമിലിരിക്കുമ്പോൾ ഒന്നുകൂടി വാതിൽ വന്ന് മുട്ടുന്നു. അപ്പോഴും വാതിൽ തുറക്കാതായതോടെ ആകെ വിഷമത്തിലായി പപ്പി. സത്യാമ്മ ഇനി വാതിൽ തുറക്കില്ല, ആ ബാഡ്ഗേളുമായിട്ടുള്ള വിഷ്ണുവച്ചന്റെ വിവാഹം നിശ്ചയം നടന്നിട്ടുണ്ടാവുമോ എന്നാലോചിച്ച് സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ ജ്യോത്സ്യൻ ജാതകങ്ങൾ രണ്ടും നോക്കിയിട്ട് പറഞ്ഞു, ഹോ ഇതുപോലെ പൊരുത്തമുള്ള ജാതകങ്ങൾ വേറെ കണ്ടിട്ടില്ല, സത്യത്തിൽ ഇതാണ് ശരിക്കും പൊരുത്തമുള്ള ജാതകങ്ങൾ, ഇവർ തമ്മിലായിരുന്നു ചേരേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ മധുശ്രീയുടെയും വിഷ്ണുവിന്റെയും ജാതകങ്ങളെ കുറിച്ച് അങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ അത് കേട്ട് നിന്ന ശിവൻകുട്ടി മനസ്സിൽ പറഞ്ഞു, ആ പണം കൊടുത്തതിന് അതിൻ്റെതായ രീതിയിൽ അയാൾ പറയുന്നുണ്ടല്ലേ എന്ന് ശിവൻകുട്ടി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ ജ്യോത്സ്യൻ ശിവൻകുട്ടിയെ നോക്കി കണ്ണുകൾ കൊണ്ട് ഇത്രയും പോരെ എന്ന് കാണിച്ചു. അപ്പോഴേക്കും ആ ശിവൻകുട്ടിയെ തലയാട്ടി. ആ നിമിഷം വിഷ്ണു പതിയെ സ്റ്റേറിറങ്ങി വരുമ്പോഴേക്കും ഉടനെ ജ്യോത്സ്യൻ പറഞ്ഞു, സത്യത്തിൽ ഈ ജ്യോത്സ്യന് ഇങ്ങനെ വിശദീകരിക്കുന്നത് കേട്ട് അവിടേക്ക് സത്യഭാമ പറഞ്ഞു, അതെ ജ്യോത്സ്യരെ ആദ്യ ഒരു വിവാഹം നടന്നതാണ് എന്ന് പറഞ്ഞപ്പോ ഹേ അത് വിവാഹം നടന്നതാണെന്ന കാര്യത്തിലൊന്നും അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല സത്യാമ്മേ, യഥാർത്ഥത്തിൽ ശ്രീ പരമേശ്വരന്റെ വിവാഹം നടന്നത് എങ്ങനെയാണ്, ആദ്യം സതീദേവിയുമായിട്ടുള്ള വിവാഹം നടന്നു, പിന്നീട് സതീദേവിയുടെ പുനർജന്മമായ പാർവതിയുമായിട്ടല്ലേ അദ്ദേഹം വീണ്ടും പരിണയിച്ചത്, അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ വിഷ്ണു അവിടേക്ക് വന്നിറങ്ങി. വിഷ്ണു വന്ന് നിൽക്കുന്ന കണ്ടതോടെ മധുശ്രീക്ക് വലിയ സന്തോഷമാകുന്നു. സത്യഭാമ വിഷ്ണു തന്റെ ആവശ്യം അംഗീകരിച്ചതിന്റെ ആ ഗൗരവത്തിൽ അവസാനം താൻ വിജയിച്ചു എന്ന അഹങ്കാരത്തിൽ സത്യഭാമ വിഷ്ണുവിനെ നോക്കി. ആ സമയം വീണ്ടും അവിടെ നിന്ന് ജ്യോത്സ്യൻ ശിവപാർവതിമാരുടെ കഥ പറയാനായി തുടങ്ങി. സത്യത്തിൽ ഈ ശിവപാർവതിയുടെ പരിണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ സംയോജിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ജ്യോത്സ്യൻ കൂടുതൽ പറയാൻ തുടങ്ങുമ്പോൾ ഉടനെ രാഘവൻ
രാഘവൻ നായരെ വിളിക്കുന്ന കാര്യം സത്യഭാമ ആജോത്സനോട് പറഞ്ഞു. ഞാൻ രാഘവേട്ടനൊന്ന് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സത്യാമ വിഷ്ണുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിയതിന് ശേഷം മുകളിലേക്ക് സ്റ്റെയർ കയറി പോന്നു. ഈ സമയത്ത് ജ്യോത്സ്യൻ ശിവപാർവതിമാരുടെ കഥ പറയാൻ തുടങ്ങുന്നത് കേട്ട് വിഷ്ണു ദേഷ്യത്തോടെ ജ്യോത്സ്യനെ നോക്കുന്നത് കണ്ട് പെട്ടെന്ന് സംസാരിക്കാൻ ഒരുങ്ങിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാവ് പിൻവലിച്ചു. ഇത് കേട്ടതും ശിവൻകുട്ടി ചോദിച്ചു, അല്ല എന്താ ജ്യോത്സ്യ പറയാത്തത്, കേൾക്കട്ടെ, പറഞ്ഞോളൂ തിരുമേനി എന്ന് പറഞ്ഞപ്പോ ഉടനെ ജ്യോത്സ്യൻ പറഞ്ഞു, അതൊക്കെ പിന്നെ പറയാലോ, ശിവനും പാർവതിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ജ്യോത്സ്യൻ തൽക്കാലം വിഷ്ണുവിന്റെ ആ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. വിഷ്ണുവിന്റെ ആ നോട്ടം കണ്ട് ഭയന്ന് വിറച്ചാണ് ജ്യോത്സ്യൻ അത് പറയാതിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മതിശ്രീ വിഷ്ണുവിനെയും ജ്യോത്സ്യനെയും മാറി മാറി നോക്കി. വിഷ്ണുവിന്റെ ആ ഒറ്റ നോട്ടത്തിൽ പോലും അയാൾ ഭയന്ന് നിൽക്കുന്നത് കണ്ടതോടെ തെല്ലൊരു അഹങ്കാരത്തോടെ അങ്ങനെ ഒരു പുരുഷനെ താൻ സ്വന്തമാക്കാൻ പോകുന്നതിന്റെ സന്തോഷം മധുശ്രീയുടെ മുഖത്തും കാണുന്നു. ഈ സമയത്ത് രാഘവൻ നായർ വീണ്ടും ശാലിനിയെ തന്നെ പ്രതീക്ഷയുടെ വാതുക്കളിലേക്ക് നോക്കി. ഇനി അവൾ വരാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയ രാഘവൻ നായർ വിഷമത്തോടെ നേരെ തന്റെ റൂമിലേക്ക് വന്നിരുന്നു. ഈ സമയത്ത് സത്യഭാമ രാഘവൻ നായരെ വിളിക്കാനായി ഈ റൂമിലേക്ക് എത്തി. ആകെ വിഷമത്തോടെ രാഘവൻ നായർ അവിടെ ഇരിക്കുമ്പോഴേക്കും സത്യഭാമ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, അല്ല രാഘവേട്ടാ, രാഘവേട്ടൻ ആരെയും പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചപ്പം രാഘവൻ നായർ ഒന്നും മിണ്ടാതെ സത്യഭാമയെ നോക്കി. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, രാഘവേട്ടാ, രാഘവേട്ടൻ പറഞ്ഞിരുന്നല്ലോ ഇന്നത്തെ വിവാഹ നിശ്ചയത്തെ കുറിച്ച്. പക്ഷെ ഞാൻ രാഘവേട്ടനോട് പറഞ്ഞില്ലേ ഈ സത്യഭാമ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന്. തൽക്കാലം രാഘവേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇന്ന് ഈ കാര്യത്തിൽ രാഘവേട്ടൻ തോൽറ്റു എന്നൊന്നും കരുതുകയും വേണ്ട. കാരണം ഇന്നലെ രാഘവേട്ടൻ പറഞ്ഞല്ലോ ഒരു അർദ്ധനാരീശ്വര സങ്കല്പത്തെ കുറിച്ച്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് രാഘവേട്ടൻ തന്നെ വിജയമാണ്, അത് കരുതിയാ മതി. രാഘവേട്ടൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ, വന്നാൽ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞതും രാഘവൻ നായർ തല കുലുക്കിക്കൊണ്ട് നീ ജയിച്ചു അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ആ ജയിച്ചു രാഘവേട്ടാ, ജയിക്കാനാണല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഭാര്യയുടെ മുന്നിലല്ലേ തൽക്കാലം രാഘവേട്ടൻ തോറ്റത്, അത് അത്ര ഒരു തോൽവിയായിട്ട് കരുതുമൊന്നും വേണ്ട രാഘവേട്ടാ എന്ന് സത്യഭാമ രാഘവൻ നായരോട് പറഞ്ഞു. രാഘവൻ നായർ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, രാഘവേട്ടൻ ഇങ്ങനെ വന്നേ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. അതെ, നമ്മുടെ മോന്റെ വിവാഹ നിശ്ചയമാണ്, അതിപ്പോ എന്റെ ജയമാണെന്നൊന്നും രാഘവേട്ടൻ കരുതണ്ട, രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് സത്യഭാമ രാഘവൻ നായരെ അറിയിക്കുമ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യഭാമ പോകാൻ തുടങ്ങുമ്പോ രാഘവൻ നായർ വിളിച്ചു, ഭാമയെ നീ ജയിച്ചിട്ടില്ല എന്ന് പറയുമ്പോ നീ ഒരിക്കലും തോൽക്കില്ല എന്നാണോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, അത് സംഭവിക്കില്ലല്ലോ രാഘവേട്ടാ. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ഭാമയെ എന്നാ നീ തോറ്റു. അത് കേട്ടതും രാഘവൻ നായർ ആ സംസാരം കേട്ട് സത്യഭാമ സംശയത്തോടെ നോക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ എനിക്കുണ്ടാവില്ലേ ഒരാഗ്രഹം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കണ്ടേ ഭാമേ എന്ന് രാഘവൻ നായർ സത്യഭാമയോട് ചോദിക്കുമ്പോ രാഘവേട്ടനൊക്കെ അത് കളഞ്ഞേ, ഇനി വാ താഴേക്ക് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് സത്യഭാമ ആ മുറിയിൽ നിന്നിറങ്ങുമ്പോ രാഘവൻ നായർ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ അവിടെ നിന്ന് കുറച്ചു നേരത്തേക്ക് ആലോചിക്കുന്നു. തന്റെ കയ്യിലെ ബലമൊക്കെ ചോർന്നു പോകുന്നത് പോലെ മനസ്സിലെന്തോ കടുത്ത തീരുമാനമെടുത്തതുപോലെ രാഘവൻ നായർ നിൽക്കുമ്പോ അവിടെ ചൈന കോളനി തകർക്കാനായി വന്ന ബാലകൃഷ്ണനെ ബാലചന്ദ്രനെയും ചന്ദ്രബോസിനെയും തടയുന്നതിന് വേണ്ടി വേഗം തന്റെ അയൽവാസികളായ തന്റെ ഒപ്പം നിൽക്കുന്ന മറ്റ് സ്ത്രീകളെ വിളിച്ചുകൊണ്ട് സരോജ മെമ്പർ നേരെ ആ ജെ സി വിക്ക് മുന്നിൽ ചെന്നിരിക്കാനായി പോകുമ്പോ ഉടനെ ചന്ദ്രബോസ് മുന്നിലേക്ക് വരുമെന്ന് ചോദിച്ചു, നീ എന്ത് ചെയ്യാൻ പോവാ, നിനക്ക് കിട്ടിയൊന്നും പോരെ. അത് കേട്ടതും ഉടനെ സരോജന്ദ്രന്റെ കവളൊന്ന് തടവിട്ട് പറഞ്ഞു, ഓ ആ ഞാർവാലി ചക്കനെ തല്ലിയതാണോ, എന്നാലേ അവനേക്കാളും വലിയ വലിയ ഗുണ്ടകൾ ഉള്ളതാണ് ഈ ചൈന കോളനിയിൽ, അതുകൊണ്ട് അവൻ എനിക്ക് തരുന്നതിന് മുമ്പേ തന്നെ അതിന്റെ ഇരട്ടി ഒന്ന് ഞാൻ അവന് നേരത്തെ തിരിച്ചു കൊടുത്തിരുന്നു, അവനോട് ചോദിച്ചു നോക്ക് അവന്റെ പല്ലിളകി പോയിട്ടുണ്ടോയെന്ന് എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് ചോദിച്ചു, അത് ശരി, നീ വലിയ ചൈന കോളനിയുടെ വീരവാദമൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ട് എവിടെ ആ വലിയ ഗുണ്ടകളൊക്കെ. അത് കേട്ടതും സരോജൻ പറഞ്ഞു, ഗുണ്ടകളൊക്കെ ഉണ്ടെന്നൊക്കെ സാറിന്റെ ഒക്കെ വെറും ഒരു ധാരണകൾ മാത്രമല്ലെ, ഗുണ്ടകളൊക്കെ ഉണ്ട്, പക്ഷേ വീരിന്റെ കാര്യവും വീട്ടുകാരുടെ കാര്യവും നോക്കണമെങ്കിൽ അത് പെണ്ണുങ്ങൾ തന്നെ വേണം സാറേ. അത് കേട്ടതും ചന്ദ്രബോസ് ചോദിച്ചു, ഓ അത് ശരി, അങ്ങനെയാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ചന്ദ്രബോസിനോട് സരോജൻ പറഞ്ഞു, അല്ല സാറേ, സാറിപ്പോ വലിയ യൂണിഫോം ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, സാറിന്റെ വീട്ടിലെ ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് സാറിന് പറയാൻ പറ്റുമോ, അത് സാറിന്റെ പെണ്ണുമ്പിള്ളയോട് ചോദിച്ചാലല്ലേ അറിയാൻ കഴിയൂ എന്ന് ചോദിച്ചു. അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു, അതെ നീ കഴിഞ്ഞ ദിവസം നിന്റെ കളക്ടറമ്മയും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് എന്റെ നേരെ നീ ഭയങ്കര ഭീഷണിയൊക്കെ ഉയർത്തിയല്ലോ, ഇവിടെയുള്ള ചൈന കോളനിയിൽ വന്ന് വലിയ ആള് കളിക്കരുതെന്നും അങ്ങനെ ആള് കളിച്ചാൽ ചൈന കോളനിയിലുള്ള പെണ്ണുങ്ങള് ദേഹത്ത് കൈവശം നാറുവെന്നും, എന്നാലേ ആ കോളനി തന്നെയാ ഞങ്ങളിപ്പോ ഇല്ലാതാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ സരോജൻ പറഞ്ഞു, ആഹാ എന്നാ നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞ് നേരെ സരോജൻ അവരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ആ ജെ സി യുടെ മുന്നിലായി വന്ന് അങ്ങനെ ഇരിക്കണം. അങ്ങനെ അവരവർ വന്നിരുന്നോടെ ചന്ദ്രബോസും ബാലചന്ദ്രനും ആകെ പ്രശ്നത്തിലായി. ബാലചന്ദ്രൻ വേഗം ചന്ദ്രബോസിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സാറേ ഇതാ കുഴപ്പമാവുമല്ലോ. അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു, അതെ ഇത് പ്രശ്നമാവും. അപ്പോഴേക്കും ചന്ദ്രബോസിനോട് ബാലചന്ദ്രൻ ചോദിച്ചു, സാറല്ലേ പറഞ്ഞത് ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് കോടതിയും മറ്റൊന്നും ഇല്ല എന്ന്, അതുകൊണ്ട് പ്രശ്നമില്ല, വേഗം ഈ കോളനി ഒഴിപ്പിക്കാന്നൊക്കെ. അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു, അതെ
താനിങ്ങി വന്നിടോ എന്ന് പറഞ്ഞപ്പോ ബാലചന്ദ്രൻ ചോദിച്ചു, സാറേ അമൃത് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ആളാം വീതം എണ്ണി ഞാൻ വിതരണം ചെയ്തത് ഈ ഞാനാ, അവരോട് ഞാനാ മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് ഉടനെ ബാലചന്ദ്രൻ അവനെ പിടിച്ചു മാറ്റി, എടോ ഇങ്ങോട്ട് വന്നിടോ ഞാൻ പറയാം എന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് മാറുമെന്ന് അവർ സംസാരിച്ചു. അപ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല സാറേ സാർ എന്താ ഈ പറഞ്ഞു വരുന്നത്, ഇന്ന് കാര്യം നടക്കില്ലെന്നാണോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു, നിയമപരമായിട്ട് നമുക്ക് ഈ ചൈന കോളനി ഒഴിപ്പിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല. പിന്നെ ഈ സ്ഥലം സർക്കാർ വക ആ ഭൂമിയാണെന്നൊക്കെ ആ വരുത്തി തീർത്തിയിട്ടുണ്ട്. ഞാനും സുസ്മരയും ഇതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യം ആരും തന്നെ അറിയാനും പാടില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഇങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഇതറിഞ്ഞ് ഏതെങ്കിലും മീഡിയാസ് ഇവിടെ വന്നാൽ അവര് ഇതിന്റെ ഉള്ളുകള്ളികളെല്ലാം പുറത്തു കൊണ്ടുവരും, അത് അതിലും വലിയ പ്രശ്നമാവും എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ബാലചന്ദ്രൻ ചോദിച്ചു, പിന്നെ സാർ എന്താ ഈ പറഞ്ഞു വരുന്നത്, ഇതിപ്പോ ഒഴിപ്പിക്കാനായിട്ട് കളക്ടർ അനുമതി ഉണ്ടെന്നല്ലേ സാറ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു, ആരനുമതി തന്നെ കളക്ടർ ഓഫീസിൽ നിന്നും ചിലപ്പോ അന്വേഷണം ഉണ്ടായാൽ അതും പ്രശ്നമാ, അവിടുന്ന് വിളിച്ച് പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ്. ആ ശാലിനി അവൾ ഇതിനൊപ്പം നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, പച്ചക്കൊടി കാണിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞത് ഇവളുമാരും ശാലിനിയെ കളക്ടറെ എന്നെ വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അത് ഞാൻ വെറുതെ ഒരു തള്ളു തള്ളിയതല്ലേ എന്ന് ചന്ദ്രബോസ് അറിയിച്ചു. ഇത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു, എന്നാലേ സാർ കാര്യനേ, സാറും സാറിന്റെ പിള്ളേരും കുറച്ചു നേരത്തേക്ക് ഒന്ന് കണ്ണടച്ചാ മതി, എന്റെ കൂടെ വന്നിരിക്കുന്നതേ ചോര കണ്ണ് അറുപ്പ് തീർന്ന പിള്ളേരാണ്, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല, മിനിറ്റ് കൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തോളാം എന്ന് ചന്ദ്രബോസിനോട് ബാലചന്ദ്രൻ അറിയിച്ചു. അത് കേട്ടതും ബാലചന്ദ്രൻ ചന്ദ്രബോസിന്റെ അനുമതിക്കായി കാത്തു നിൽക്കുന്നു.